ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായല്ലോ വീട്ടിലാണ്, പാലക്കാട് എത്തിയിരിക്കുകയാണ്. പക്ഷെ പാലക്കാട് എത്തിയത് ഷൂട്ട് ഷെഡ്യൂള് കഴിഞ്ഞിട്ടല്ല, ഷൂട്ടിൻ്റെ അവിടെ നിന്ന് അവരോട് ഒരു കുറച്ച് ദിവസത്തെ ലീവ് ചോദിച്ചിട്ടാണ് വന്നത്. വന്നതിന് കാരണമുണ്ട്. എൻ്റെ മക്കളുടെ ബർത്ത്ഡേയാണ് ഒക്ടോബർ 2. ഇന്ന് ഇത് ഷൂട്ട് ചെയ്യുന്ന ദിവസം സെപ്റ്റംബർ 30. അപ്പോൾ പിള്ളേരെത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. എൻ്റെ മോനും എത്തിയിട്ടുണ്ട്, എൻ്റെ ഇരട്ട പെൺകുട്ടികളും എത്തിയിട്ടുണ്ട്. ഇരട്ട പെൺകുട്ടികളുടെ ബർത്ത്ഡേയാണ് ഒക്ടോബർ 2. അപ്പോൾ ഞങ്ങൾ ഫാമിലി മൊത്തം, അതായത് എൻ്റെ അച്ഛനമ്മയും ഒക്കെ എല്ലാവരും ഉണ്ടാവും. പിന്നെ എൻ്റെ മോനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ കുട്ടി എത്തിയിട്ടുണ്ട്, മോൻ്റെ ഫിയാൻസി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫാമിലി ട്രിപ്പിന് പോവാണ്. പിന്നെ ഇത് രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായതുകൊണ്ട് നിങ്ങളും ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ഭാഗമായതുകൊണ്ട് നമുക്ക് ഈ ട്രിപ്പ് ഒന്നിച്ച് പങ്കിടാം. ഈ ട്രിപ്പിൻ്റെ ചില ദൃശ്യങ്ങളെങ്കിലും നിങ്ങളുമായിട്ട് പങ്കിടാൻ ശ്രമിക്കാം. ഈ വീഡിയോ നമ്മുടെ ട്രിപ്പിനെ കുറിച്ചാണെങ്കിലും, ഇന്ന് അടിപൊളി മഴ ഇവിടെ പാലക്കാട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമല്ലോ. ബിക്കോസ് എൻ്റെ വീട് എനിക്ക് തോന്നുന്നത് ഏറ്റവും മനോഹരമായിട്ട് ഉള്ളത് മഴക്കാലത്താണ്, എസ്പെഷ്യലി ഉള്ളിൽ നടുമുറ്റവും കൂടി ഉള്ളതുകൊണ്ട്. സോ ഇവിടുത്തെ കുറച്ച് ദൃശ്യങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് പകർത്താൻ നോക്കാം. മഴ കണ്ടുവല്ലോ. ഏതായാലും ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല കാഴ്ചകൾ, നല്ല നിമിഷങ്ങൾ, സന്തോഷങ്ങൾ പങ്കിടാനുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഓരോരുത്തരുടെ ഓരോ രീതിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ വ്ളോഗിൽ പോസിറ്റീവായിട്ടുള്ളതും സന്തോഷം തരുന്നതും നിങ്ങളുമായിട്ട് പങ്കിടുമ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു സന്തോഷം തോന്നുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളത്. മുന്നോട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഇനി ഇവിടുത്തെ കാഴ്ചകൾ വിട്ടിട്ട് നമുക്ക് ട്രിപ്പിൻ്റെ കാര്യങ്ങളിലേക്കും കാഴ്ചകളിലേക്കും പോവാം. എൻ്റെ മോൻ ആകാശും എൻ്റെ ഫിയാൻസി മാൻസിയും വണ്ടി പെട്രോൾ അടിച്ച് റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരമൊന്നും അല്ല കേട്ടോ, പൊള്ളാച്ചി വരെ പോകാനുള്ളൂ. പക്ഷേ ഏതായാലും വണ്ടിയിൽ പെട്രോളൊക്കെ അടിക്കണമല്ലോ. ഇപ്പോൾ എടുത്തിട്ട് വരുന്നത് രണ്ട് വണ്ടിയായിട്ടാണ് പോകുന്നത്, എൻ്റെ അച്ഛനും ഇപ്പോൾ എത്തും. അങ്ങനെ നമ്മൾ രണ്ട് വണ്ടിയിലായിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെ ട്രിപ്പിന് രണ്ട് വണ്ടികളും തയ്യാറാണ്. രസമുള്ള കാര്യം എന്താ പറഞ്ഞാൽ, ഇത് ഹോണ്ട എച്ച്, അച്ഛൻ്റെ വണ്ടി ഹ്യുണ്ടായി എച്ച്, രണ്ടും ഹെബ്ബാർ. അപ്പോൾ ഹ്യുണ്ടായി ഹെബ്ബാറും ഹോണ്ട ഹെബ്ബാറും ട്രിപ്പിന് റെഡി. ഇനി ആൾക്കാർക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആൾക്കാർ എത്താൻ തുടങ്ങി. ഹോണ്ട ഹെബ്ബാറിലേക്കുള്ള പാക്കിങ്. ഇത് 1 ഓഫ് ദ ബർത്ത്ഡേ ഗേൾസ് രക്ഷ. ഏതായാലും ഇന്നല്ല ബർത്ത്ഡേ, 2-ാം തീയതിയാണ്. ഇരട്ടകളുടെ ബർത്ത്ഡേ ആണ്. അതാ മറ്റേ ആളോട് എത്തിയിട്ടുണ്ട് അമ്മയും. ഇത് വർഷ ഹെബ്ബാർ, അനിത ഹെബ്ബാറും റെഡി. ഈ ബാക്കിയുള്ളവരും കൂടി ഇപ്പം തന്നെ എത്തും. അങ്ങനെ അച്ഛനും എത്തി, ഫൈനൽ ചെക്കിംഗ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും എത്തി. ഇനി ആകാശ് ഹെബ്ബാറും ആകാശ് ഹെബ്ബാറിൻ്റെ ഫിയാൻസിയും കൂടി വരാം. ബാക്കി എല്ലാവരും ഏകദേശം എത്തിക്കഴിഞ്ഞു. അങ്ങനെ അതെ മാൻസി, നിങ്ങൾ കണ്ടിട്ടുണ്ട് മുമ്പത്തെ വാതിലും. അങ്ങനെ ഫൈനലി എൻ്റെ മകനും എത്തി, മിസ്റ്റർ ആകാശ് ഹെബ്ബാർ. മൂപ്പരാണ് ഇന്ന് അച്ഛൻ്റെ വണ്ടിയുടെ ഡ്രൈവർ, ഞാൻ എൻ്റെ വണ്ടിയുടെ. അപ്പോൾ രണ്ട് വണ്ടിയും റെഡിയാണ്. അങ്ങനെ 2-3 ദിവസത്തേക്ക് ഈ വീടിനോട് ടാറ്റാ ബൈ. പൊള്ളാച്ചിയോട് ഹലോ പറയാൻ പോകണം. നമ്മൾ പോകുന്നത് പൊള്ളാച്ചിക്കാണ്. അപ്പം ഞാനും എൻ്റെ ദൗത്യം തുടങ്ങട്ടെ ഡ്രൈവ് ചെയ്യാം. ഓക്കെ, ഓൾ സെറ്റ്. അങ്ങനെ ഹ്യുണ്ടായി ഹെബ്ബാർ പുറപ്പെട്ടു. ഹോണ്ട ഹെബ്ബാറിന് ബാക്കിൽ എന്നെ പുറപ്പെടാം. Thank you.
തമിഴകത്തേക്ക് വന്നോണ്ടെങ്കിൽ തമിഴിൽ സംസാരിക്കാൻ തുടങ്ങണം. ചെക്കിനിങ്ങളാ ചോദിച്ചു. ആ അതെ കൊള്ളാലോ, സ്ഥലം കൊള്ളാത്ത കേറുന്ന സ്ഥലം ഇതുവരെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ആംബിയൻസ് അടിപൊളിയാണ്. ഏതായാലും ചെക്കിൻ്റെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ബഗ്ഗിയിൽ റൂമിലേക്ക് പോവാണ്. അവരൊക്കെ ആദ്യത്തെ ബഗ്ഗിയിൽ പോയല്ലോ കണ്ടു. അപ്പൊ ഞാനും വൈഫും ചെക്കിനൊക്കെ ചെയ്തിട്ട് എന്റെ മകൻ പുറത്തു വന്നു കഴിഞ്ഞു. ഓക്കെ റൂം ചെക്ക് ചെയ്യാം. കൊള്ളാലോ. ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ രണ്ട് ദിവസം അടിച്ചു പൊളിക്കാം. അപ്പോൾ നമ്മളൊന്ന് റൂമിൽ സെറ്റിൽ ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ വിസ്തരിച്ച് കാണിച്ചു തരാം. ഏതായാലും ആംബിയൻസ് എന്തായാലും കീടുമാണ്. ആക്ടിവിറ്റി ഏരിയയാണ്. അവിടെ ഒരു ടഫ് പിച്ചൊക്കെ ഉണ്ട് ഫുട്ബോൾ കളിക്കാനൊക്കെ. എൻ്റെ മോൻ ഫുട്ബോൾ അടിച്ച് പുറത്തേക്ക് തെറിപ്പിച്ചതുകൊണ്ട് മൂപ്പര് ഭയങ്കര ഫുട്ബോൾ ഹരവുള്ള ആളാണ്. ഇപ്പോൾ ഫുട്ബോൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഇതാണ് ടേഫ്. നമ്മുടെ കോട്ടേജിൻ്റെ ജസ്റ്റ് പുറത്താണ്. ഇതിൻ്റെ ഇടയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഫുട്ബോൾ നോക്കാം. സക്സസ്. ബോൾ കിട്ടി. ദേ ഇവിടെ ആയിരുന്നു, ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ടായിരുന്നു, കിട്ടി. സൂപ്പർ യൂണിവേഴ്സിറ്റിയൊക്കെ പ്ലെയറൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഹരവാണ്. ഇപ്പോൾ ജോബിലാണ്. ഇവിടെ കളിക്കുമ്പോൾ കോച്ച് ഇവിടെ നല്ല ആകാംക്ഷയോടെ നോക്കുകയാണ്. എന്റെ അച്ഛൻ പറയണ മെസ്സി എത്തിയതാണ്. മെസ്സി ഹെബ്ബാർ. അങ്ങനെ ഹെഡ് കോച്ച് വന്നു. ഇത് ചെറിയ കോച്ച്, ഇത് ഹെഡ് കോച്ച്. മെസ്സിയുടെ ഭാര്യയാണ്, മെസ്സി ഹെബ്ബാറിന്റെ ഭാര്യ, അമ്മ ഹെബ്ബാർ. മെസ്സി ഹെബ്ബാർ പന്ത് ഉജ്ജ്വലമായ പാസ്. എങ്ങോട്ടേക്ക് ഒരു പാസ്, ഗോൾ അടിക്കാൻ നോക്കി, പക്ഷേ അവിടെ തടുത്തു നിർത്തു. ബോൾ എവിടെയാണെന്നുള്ള കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓട്ടമാണ്. ഇവിടെ നിൽക്കുമോ, ബോൾ കിട്ടി. അങ്ങനെ ഫുട്ബോൾ കളിച്ച് ക്ഷീണിച്ച ആൾക്കാർ
കുറച്ച് സ്നാക്സും കോഫിക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഏതായാലും അത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. മെസ്സി ടയർഡായിട്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഈവനിങ് സ്നാക്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്കും അച്ഛനമ്മയും പിള്ളേരവരുടെ റൂമിലേക്കും. ഡിന്നർ മുമ്പ് ഒരു ചെറിയ ഷവറൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത് അപ്പം ഡിന്നറിന് കാണാം. ഡിന്നർ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാണിച്ച് കൊതിപ്പിക്കുന്നില്ല. വലിയൊരു സ്പ്രെഡ് തന്നെ ഉണ്ട്. വലിയൊരു മൊത്തം ബുഫേ ആണ്. ഫുഡൊക്കെ കഴിഞ്ഞു നേരെ ഡെസേർട്ടിൽ. വിധത്തിലും തരത്തിലുള്ള ഡെസേർട്ട്സ് കിടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കൊതിപ്പിക്കുന്നില്ല. നേരെ നമ്മൾ കഴിക്കാൻ പോവാം. എൻ്റെ ട്വിൻസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഈ യാത്രയും ഈ ഒരു ഫാമിലി കൂട്ടായ്മയുടെ കാര്യങ്ങളും ഇവിടുത്തെ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ പാർട്ട് ടു ഫുൾ സെലിബ്രേഷൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ, ലവ് യു.